ഭാരതമേ മാപ്പ് ഇതിപ്പോൾ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാലിദ്വീപ്. അവനവൻ വരുത്തി വെച്ച വിനയാണ്. ഇനി ഇതിൽ നിന്നും കരകയറണമെങ്കിൽ മാലിദ്വീപ് ഇനി റോഡ് ഷോ പോലുള്ള പല പ്രഹസനവും കാണിക്കേണ്ടി വരും. ഇതിന്റെ എല്ലാം ആവശ്യമുണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ വിനോദസഞ്ചാരികളെ മാലിദ്വീപിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമത്തിലാണ് മാലിദ്വീപ്. അതായത് പ്രമുഖ ഇന്ത്യൻ നഗരങ്ങളിൽ റോഡ് ഷോ നടത്തുമെന്നുള്ള പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷത്തിൽ ഏപ്രിൽ 10 വരെയുള്ള കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്നും 36,000 പേർ മാത്രമേ മാലിദ്വീപ് സന്ദർശിച്ചിട്ടുള്ളൂ. മാലിദ്വീപിലെ വിനോദസഞ്ചാരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പൊ 7-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി കഴിഞ്ഞു. പൊള്ളയായ വാഗ്ദാനങ്ങളിൽ ചെന്ന് ചാടിയതിന്റെ ഫലമായാണ് ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മാലിദ്വീപ് പ്രതീക്ഷിച്ചത് ചൈന വരുന്നു, സഹായിക്കുന്നു, അവർ കുടിവെള്ളം നൽകുന്നു, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രതീക്ഷകളായിരുന്നു മാലിദ്വീപിന് ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷകളാണ് കാറ്റൂരിവിട്ട ബലൂൺ പോലെ ആയത്. മൊയ്സുവിന്റെ ചൈന ആരാധന ചെന്നെത്തിച്ചത് വൻ കടക്കിണിയിലേക്കാണ്. നല്ല രീതിയിൽ സഹായവും ചെയ്ത് നല്ല സൗഹൃദ ബന്ധത്തിൽ കഴിഞ്ഞു പോയതായിരുന്നതാണല്ലോ ഇന്ത്യയും മാലിദ്വീപും. ഇന്നലെ കണ്ട ചൈന, അതും മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. ചൈനയുടെ മുസ്ലിം വിരുദ്ധത കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു രാജ്യം പല സഹായ വാഗ്ദാനങ്ങളും നൽകി മാലിദ്വീപിനെ സമീപിച്ചപ്പോൾ അതിലെ കെണി മാലിദ്വീപ് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇന്ത്യ പൂർണ്ണമായും ഒഴിവാക്കി ചൈനയ്ക്ക് വേണ്ടി. അതുപോലെ മിഡിൽ ഈസ്റ്റിൽ നിന്നും മാലിദ്വീപിനെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയും മാലിദ്വീപിനുണ്ടായിരുന്നു. എന്തായാലും ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ. അവിടെയും ആ പ്രതീക്ഷ തെറ്റി. ചൈനയ്ക്കായിട്ടൊരു ദ്വീപ് മാലിദ്വീപ് കൊടുക്കുന്നുണ്ട്. പിന്നെ ചൈനയുടെ സ്പൈ കപ്പലുകൾ അവിടെ വരുന്നു. അപ്പോഴാണ് അമേരിക്ക ചൈനയ്ക്കൊരു താക്കീത് കൊടുക്കുന്നത്. സ്പൈ കപ്പലുകൾ ഒന്നും വരാൻ പറ്റില്ല എന്നുള്ള താക്കീത്. അമേരിക്കയോട് വെല്ലുവിളിക്കാൻ നിന്നാൽ ചൈനയ്ക്ക് പണി കിട്ടുമെന്നറിയാം. ചൈന സ്ഥലം വിട്ടു, അമേരിക്കയെ പേടിച്ച്. ചൈനയുടെ ഈ പിൻവാങ്ങൽ മാലിദ്വീപിന് വലിയൊരു തിരിച്ചടിയായി മാറി. മാലിദ്വീപ് ചൈനയുടെ സഹായ വാഗ്ദാനങ്ങളും കേട്ട് ഒരുപാടങ്ങ് മനക്കോട്ടയൊക്കെ കെട്ടി പണിതിരിക്കുകയായിരുന്നു. പിന്നെയുള്ള പ്രതീക്ഷ മിഡിൽ ഈസ്റ്റ് രാജ്യമായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ ഇന്ത്യയുമായുള്ള പിണക്കം മാറ്റാതെ ഒരു രക്ഷയുമില്ലെന്ന് മിഡിൽ ഈസ്റ്റും പറഞ്ഞു. കാരണം ഇന്ത്യ എല്ലാ ലോക രാഷ്ട്രങ്ങളുമായിട്ട് നല്ലൊരു സഖ്യത്തിലാണ്. ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതായത് UAE, സൗദി, അതുപോലെ തന്നെ ടർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞു ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നവും തീർക്കാതെ യാതൊരു പരിഹാരവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യങ്ങൾ പ്രഷറൈസ് ചെയ്യുകയായിരുന്നു മാലിദ്വീപിനെ. കാരണം അവർക്കൊന്നും ഈ ചൈനയുമായി വിശ്വാസ്യതയുള്ള രാജ്യമല്ല. കാരണം ഈ പറയുന്ന രാജ്യങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് ചൈനയുടെ മുസ്ലിം വിരുദ്ധതയും ചൈന ഏറ്റവും കൂടുതൽ മുസ്ലിംസിനെ ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊന്നും ചൈനയുമായിട്ട് അടുക്കാത്തത്. ഇപ്പോഴുള്ള മാലിദ്വീപിന്റെ വലിയ പ്രതിസന്ധി വിനോദസഞ്ചാര മേഖല അപ്പാടെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടുത്തെ റിസോർട്ടുകളിലും മറ്റു ജോലി ഇല്ലാതായി. ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? അവിടെയുള്ള 2-3 മിനിസ്റ്റേഴ്സ് വായ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ഈ മാലിദ്വീപ് എന്നൊരു രാജ്യം ചെറിയൊരു രാജ്യമാണ്. ഇവരെ ഇന്ത്യ തന്നെ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു സന്ദർഭത്തിലാണ് ഇവരുടെ ടൂറിസവും ഇപ്പൊ പോയി, ഇന്ത്യയുമായുള്ള ബന്ധവും പോയി. ചൈനയാണെങ്കിൽ അമേരിക്ക കെട്ടുകെട്ടിക്കുകയും ചെയ്തു. അതുപോലെ IMF ലോൺ കയറി പ്രശ്നവുമായി ആകെക്കുളമായി തന്നെ എന്ന് തന്നെ പറയാം. അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ പോരാ, വൻ അബദ്ധമായി പോയി. ഇപ്പോൾ ടൂറിസ്റ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളോടും കാല് പിടിക്കുകയാണ് മാലിദ്വീപ്. ഇവരെല്ലാം പറയുന്നത് നിങ്ങൾ ആദ്യം പോയിട്ട് ഇന്ത്യയുമായി സൗഹൃദത്തിലാകൂ, ഇന്ത്യ കനിയണം മാലിദ്വീപിന്റെ പ്രശ്നങ്ങൾ മാറാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കാല് പിടിക്കാൻ വേണ്ടിയിട്ട് മാലിദ്വീപ് ഇന്ത്യയോട് അടുത്തിരിക്കുന്നത്. ഇനി റോഡ് ഷോ അല്ല, എന്ത് വേണമെങ്കിലും കാണിക്കാം ഇന്ത്യയിൽ നിന്ന് കുറച്ച് ടൂറിസ്റ്റുകളെ പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് മാലിദ്വീപ്. ഇന്ത്യയോട് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഇന്ത്യ കനി ഉറപ്പാണ്. ഇന്ത്യ ഇതെല്ലാം ഒരു മൂലക്കിരുന്ന് കണ്ട് ചിരിച്ചുകൊണ്ട് മൗനം പാലിക്കുകയാണ്. കാരണം
അവർക്കറിയാം ചൈന പണി കൊടുക്കും, മാലിദ്വീപ് ഇന്ത്യയുടെ അടുത്തേക്ക് വരുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യക്കറിയാം. ഇന്ത്യയോടുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കിയാൽ മാത്രമേ മറ്റു രാജ്യങ്ങൾ സഹകരിക്കുകയുള്ളെന്നും മാലിദ്വീപിന് മനസ്സിലായി. ചൈനയെ പോലുള്ള കപട രാജ്യങ്ങളെ അന്ധമായി വിശ്വസിച്ചതിന്റെ ഫലമായാണ് ഇപ്പോൾ മാലിദ്വീപ് അനുഭവിക്കുന്നത്. ഇതൊരു പാഠമാണ് മാലിദ്വീപ് പോലുള്ള മറ്റു രാജ്യങ്ങൾക്ക്.